മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പരസ്പരം വിവരമറിയിച്ചാണ് നാട്ടുകാരിൽ പലരും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ആദ്യ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ രക്ഷപ്പെടണമെന്ന് നാട്ടുകാരോട് പറഞ്ഞ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നത് മറ്റൊരു സത്യം. ദുരന്തത്തിൻ്റെ വ്യാപ്തി നാട്ടുകാർ പരസ്പരം കൈമാറിയ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തം. ഇവിടെ മുണ്ടക്കയിൽ രണ്ടാമത് പൊട്ടുന്നുണ്ട് കേട്ടോ, മുണ്ടക്കയിൽ രണ്ടാമത് പൊട്ടുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര വെള്ളം വരുന്നുണ്ട്. എല്ലാരും സേഫാവ്. അക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ അവരെന്നും കാണുന്നതാണ് ആ പുഴയും ആ മാമലകളും. അത് അത്തരത്തിൽ ജീവഹാനി ഉണ്ടാക്കുമെന്ന് അവർ നിലച്ചതേയില്ല. ആദ്യം ഉരുൾപൊട്ടി പ്രശ്നങ്ങൾ തീർന്നു എന്ന് കരുതിയതാണ്. അഭയം തേടി മദ്രസയുടെ മുകളിലേക്ക് ഓടിക്കയറിയവരാണ്. അതിന് കാരണം നേരത്തെ അത്തരത്തിൽ താക്കീതുകൾ ഉണ്ടാകുമ്പോൾ, വാണിങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത സ്ഥാനമായി കയറി നിൽക്കുന്നതാണ് ആ മദ്രസ. ഒറ്റ മണിക്കൂർ കഴിയുമ്പോൾ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ അതിഭീകരം. മദ്രസയും അതിൽ നിന്നവരെ മൊത്തം ഒഴുക്കിക്കൊണ്ടുപോയി. ആ ശബ്ദ സന്ദേശം അയച്ച ആളും അത് കേട്ടവരൊക്കെ ആ കുത്തൊഴുക്കിൽ പെട്ടുപോയി. ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ആദ്യത്തെ പൊട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ സ്കൂൾ റൂട്ടിന് കയറി. സ്കൂൾ റൂട്ടിന് കയറുമ്പോൾ സ്കൂൾ നടത്തിയപ്പോൾ ബ്ലോക്കാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒരു ടോർച്ചും ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ വരാം, ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങളിപ്പോൾ അവിടെ നിൽക്കും, അവിടെ തന്നെ നിൽക്കുന്നതാണ് പോയതാണ്. പക്ഷെ ഞങ്ങൾ രണ്ട് മൂന്നാമത് പൊട്ടുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ, ഞമ്മൾ അളിയനും ഉപ്പയും ഉമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോൾ അവരവിടെ ഇല്ല, വീടൊന്നുമില്ല അവിടെ. ഇപ്പോൾ വീഴുമെന്ന് നാട് നിൽക്കുന്ന ഭിത്തികൾ മാത്രമാണ് വീട് എന്ന് പറയാൻ ഇവിടെ ബാക്കിയുള്ളത്. പാഞ്ഞെത്തിയ കരിമ്പാറകൾ നിറഞ്ഞ ഭൂമിയിൽ നഷ്ടസ്വപ്നങ്ങളുടെ ശ്മശാന ഭൂമിയാകുമ്പോൾ കിടപ്പാടവും സമ്പാദ്യങ്ങളും ജീവനോപാധികളും നഷ്ടമായ ജീവിച്ചിരിക്കുന്നവർ, മരിച്ചുപോവാതെ രക്ഷപ്പെട്ടവർ ചോദിക്കുന്നു, കേരളമേ മുന്നോട്ടുള്ള കാലത്ത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? നേരമ്പത്തിനീച്ചമൊക്കെ ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം പോയി, ഒരുപാട് ആൾക്കാർ. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ആ സ്കൂളിൻ്റെ നമ്മൾ ആ ഏരിയയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ ജനങ്ങളെ അവസ്ഥ പങ്ങളൊക്കെ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ടല്ലോ. ആദ്യം കേട്ട ശബ്ദശകലം മാത്രമല്ല, നമ്മളിവിടെ കാണുന്ന ഓരോ മനുഷ്യരും ആ ദുരന്തത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. മഹാദുരന്ത ഭൂമിയിൽ നിന്നും ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.